നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 134. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 134. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 16-ാം അധ്യായം. പ്രഥമസ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. പാദേന്യൂനം ശോചസി മൈകപാദം ആത്മാനാം വാ വൃഷളേ ബോഷ്യമാണം. ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദൽസിൻ മഗവത്യവർഷതി. പാദേന്യൂനം ശോചസി മൈകപാദമാത്മാനം വാ വൃഷളൈം ബോക്ഷ്യമാണം. ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസിൻ മഘവത്യവർഷതി. ഇവിടെ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, പാദങ്ങളാൽ രഹിതനും, ന്യൂനം എന്ന് പറഞ്ഞാൽ പിന്നെ കേടുള്ളതെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ പാദങ്ങളാൽ രഹിതനും ഏകപാദമുള്ളവനുമായ എന്നെപ്പറ്റി ദുഃഖിക്കുന്നുവോ, ധർമ്മരഹിതന്മാരാൽ അനുഭവിക്കപ്പെടുവാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഹരിക്കപ്പെട്ട യോഗഭാഗങ്ങളോടുകൂടിയ, അതായത് ഹരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തിയ എന്നുള്ള അർത്ഥം വരും അവിടെ, നഷ്ടപ്പെടുത്തിയ യാഗഭാഗങ്ങളോടുകൂടിയ ദേവന്മാർ മുതലായവരെ പറ്റിയോ, അല്ലെങ്കിൽ ഇന്ദ്രൻ വർഷിക്കാതിരിക്കുമ്പോൾ പ്രജകളെക്കുറിച്ചോ വിഷമിച്ചും കൊണ്ടാണോ ഈ ദുഃഖം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. മൂന്ന് പാദങ്ങൾ മുടിഞ്ഞ്, ഇപ്പോൾ 4 കാലുള്ളതിൽ 3 കാലും മുടിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? 3 പാദങ്ങൾ മുടിഞ്ഞ് 1 കാലോടുകൂടെ സഞ്ചരിക്കുന്ന എന്നെ കണ്ടതുകൊണ്ടുള്ള ദുഃഖമോ, അതോ മേലാൽ നീതിന്യായങ്ങളെ തീരെ ഉപേക്ഷിച്ച് നടക്കുന്ന ധൂർത്തന്മാരായ രാജാക്കന്മാർ എന്നെ ഭരിക്കുന്നവരായി വരുമല്ലോ എന്നോർത്തിട്ടാണോ? ഇതിനൊക്കെയാണ് ഭവസാഗരം എന്ന് പറയുക. ഇല്ലാത്തത് സംഭവിക്കാനുള്ളതാവാം, അതിനെപ്പറ്റി ഭയപ്പെടുക, ഭവസാഗരം. അതിൽ നിന്നാണ് ആകാശം വീഴുമ്പോൾ മുട്ടുകൊടുക്കുകയോ ചോദിച്ച പ്രമാണം വരുന്നത്. അല്ലെങ്കിൽ ബ്രാഹ്മണർ ക്രമക്കേടായി ചെയ്യുന്ന യാഗങ്ങളുടെ ഭാഗങ്ങൾ. അപ്പം എന്തായി? ക്രമക്കേടുകൊണ്ട് ചെയ്യുന്നത് ഫലവത്താവില്ല. അത് ഞാനും നിങ്ങളും ആഹരിക്കുകയാണെങ്കിലും ഈശ്വര പ്രാർത്ഥന ചെയ്യുകയാണെങ്കിലും അതെന്തായിരിക്കണം? സെൻറ്റിമെൻ്റ് ഉണ്ടാവണം അതിൽ. സെൻസിറ്റിവിറ്റി ഇല്ലാതെ കണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, ബ്രാഹ്മണർ ക്രമക്കേടായി ചെയ്യുന്ന യാഗങ്ങളുടെ ഭാഗങ്ങളെ അസുരന്മാർ അപഹരിക്കാൻ പോകുന്നതിനാൽ ദേവന്മാർക്ക് യാഗാംശമാകുന്ന ആഹാരം സിദ്ധിക്കാതെ വരുമല്ലോ എന്ന് കരുതിയിട്ടാണോ ദുഃഖം? അല്ലെങ്കിൽ ഇന്ദ്രൻ വർഷിക്കാതിരിക്കുവാൻ ഭാവിക്കുന്നത് കൊണ്ട്, അവിടെയും ഭാവനയുള്ളൂ, സത്യത്തിൽ എക്സിക്യൂഷനായിട്ടില്ലല്ലോ, പ്രജകൾ ഏത് വിധം കഴിച്ചുകൂട്ടും എന്നോർത്തിട്ടോ ഭവതി ദുഃഖിക്കുന്നത് എന്ന് ഈ ഒറ്റക്കാലിലുള്ള കാള പശുവിനോട് ചോദിക്കുകയാണ്. ഭൂമിദേവിയാണ് പശു. കലികാലത്തിലെ ധർമ്മങ്ങളാണ് ഇവ എന്ന് സൂചിപ്പിച്ചു. പിന്നെ അടുത്ത ശ്ലോകം 22-4 വരിയാണ്. അരക്ഷ്യമാണ സ്ത്രീയ ഉർവി ബാലാൻ ശോചസ്യധോ പുരുഷാദേരി വാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ ഗുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ ഗുലാഗ്രാൻ. അരക്ഷ്യമാണ സ്ത്രീയ ഉർവി ബാലാൻ ശോചസ്യധോ പുരുഷാദേരി വാർത്താൻ
വാചം ദേവീം ബ്രഹ്മകുലേ ഗുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ ഗുലാഘ്രാൻ. ഇതിന് ഹേ ഭൂമി, രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെയോ, സ്ത്രീകളെ സദാസമയം രക്ഷിക്കപ്പെടേണ്ടതാണ്, പക്ഷേ അവരെന്ത് ചെയ്യണം, അതിനനുസരിച്ച് നിൽക്കും വേണം വേണ്ടേ. അതായത് അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും മകനാലും സദാസമയത്തും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ, സ്ത്രീ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാലും അർത്ഥമില്ല. കാരണം എന്താ, ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വസ്തുവിനെ ഷോക്കേസിൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കണം, അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടവളാണ്, സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടും. അല്ലെങ്കിൽ സ്ത്രീ ദുഃഖിച്ചാൽ അതിന് കാരണഭൂതരായിട്ടുള്ള ആണുങ്ങൾക്ക് നരകം ഫലം. അതായത് ഒരു സ്ത്രീയെ ദുഃഖിപ്പിച്ചും കൊണ്ട് ഒരു സ്ത്രീയുടെ കണ്ണുനീര് നിലത്ത് വീണാൽ എത്ര മൺതരികളെ അത് നനയ്ക്കണം, അത്രയും ജന്മം അതിന് കാരണക്കാരനായ പുരുഷന് നരകം. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെയോ പുരുഷന്മാരെ ഭരിക്കുന്നവരാൽ എന്ന പോലെ, പുരുഷന്മാരെ ഭരിക്കാനും പാടില്ല, സ്ത്രീ കഴിവുണ്ടോ കഴിവില്ല എന്നുള്ളതല്ല. അപ്പൊ ദുഃഖിക്കുന്ന ബാലന്മാരെയോ പിന്നെ വാഗ്ദേവിയെയോ, അതായത് സരസ്വതി, കുൽസിത കർമ്മങ്ങളോടുകൂടിയും, കുൽസിത കർമ്മങ്ങൾ സ്ത്രീക്കും പാടില്ല പുരുഷനും പാടില്ല, അപ്പോൾ അബ്രഹ്മണ്യ എന്നുള്ളതിനാണ് അർത്ഥം പറയണത്. ബ്രാഹ്മണ വിശ്വാസം ഇല്ലാതെയും ഇരിക്കുന്ന ഇവിടെ ആ മൂന്നും നാലും വാചകം അല്ല ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ, കുകർമ്മണ്യ അബ്രഹ്മണ്യേ എന്ന് വായിക്കണം. കുകർ അല്ലാണ്ട് ഞാനും തെറ്റിട്ടാ വായിച്ചത്, കുകർമ്മണ്യ ബ്രഹ്മണ്യേന്നല്ല, കൂട്ടക്ഷരാണത്. അപ്പം അതിൻ്റെ വിഭക്തി, വാക്കിൻ്റെ വിഭക്തി അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ ഗോപാലൻ നായരുടെ അത് അല്ലെങ്കിൽ ഇതേപോലെ മുഴങ്ങോട്ട് വളകൃഷ്ണപ്പുള്ളയുടെ ഒക്കെ ഭാഗവത തർജ്ജമ വെച്ചിട്ടാണ് ഞാനൊക്കെ ആചാര്യനായിട്ടുള്ളത്. അപ്പോൾ അതിൽ തെറ്റ് വരാം വായിക്കുമ്പോൾ, അതിന് എനിക്കും ദോഷമുണ്ട്, പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് അറിഞ്ഞാൽ തിരുത്തുന്നുണ്ട്. അപ്പോൾ രോഗശാന്തിക്ക് ഫലമായി, പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവിടെ കുർമ്മണ്യ അബ്രഹ്മണ്യേ രാജകുലേ ഗുലാഗ്രാ എന്ന് വായിക്കണം. അതാണ് ഞാൻ ചിലപ്പോൾ ഞാൻ ഒന്ന് സ്ലോ ചെയ്യും. കാരണം എന്താ, എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വാക്കാർത്ഥത്തിൽ നിന്ന് പിടിക്കും ഞാൻ ചിലപ്പോൾ. പക്ഷേ അതിനാണ് നമുക്ക് സാമാന്യ ബുദ്ധി വേണ്ടത്. അപ്പോൾ ഈ പുസ്തകം വായിക്കാണ്ട്, ആഖ്യാനം വായിക്കാണ്ട് നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ എന്തായി, പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. അപ്പോൾ ബ്രാഹ്മണ വിശ്വാസം ഇല്ലാതെയും ഇരിക്കുന്ന, അപ്പോൾ നമ്മൾക്ക് ബ്രാഹ്മണ്യത്തിൽ വിശ്വാസം വേണം. അപ്പോൾ ഈ ബ്രാഹ്മണ്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവർക്ക് എന്നല്ല അർത്ഥം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾക്കൊരു ആഭിജാത്യം വേണം. അപ്പോൾ രാജകുലത്തിൽ പ്രവേശിക്കുന്ന ബ്രഹ്മകുലത്തിൽ കുലശ്രേഷ്ഠന്മാരെക്കുറിച്ചോ വ്യസനിക്കുന്നത് ഒന്ന് ക്ലിയറായിട്ട് പറയുന്ന പറഞ്ഞത്. അതിൻ്റെ തർജ്ജമ അല്ല ഭാവാർത്ഥം നോക്കിക്കൂടും. ഹേ ഭൂമിദേവി, ഭർത്താക്കന്മാർ രക്ഷിക്കാതെ ഉപേക്ഷിപ്പാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ചോ, ശരിക്കും സമൂഹത്തിന് നല്ലൊരു പങ്കുണ്ട് അവരെ സംരക്ഷിക്കാൻ, സമൂഹത്തിനുണ്ട്. ഭർത്താക്കന്മാർ രക്ഷിക്കാതെ ഉപേക്ഷിപ്പാൻ പോകുന്നവർ, ഭർത്താക്കന്മാർ മരിച്ചവർ, അവരെയൊക്കെ ദേവതാരൂപത്തിൽ സംരക്ഷിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും, അവരുടെ മനസ്സിന് വിഷമം തോന്നിയാൽ അവർ വഴിതെറ്റി അല്ലെങ്കിൽ ആശ്വാസകരമായ ജീവിതം കൊണ്ടു നടത്താൻ സാധിച്ചില്ലെങ്കിൽ സമൂഹം ഉത്തരവാദിയാണ്. ഈ വിവാഹം എന്നുള്ളത് സത്യത്തിൽ ആധ്യാത്മികമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം,
സ്വന്തം തറവാട് മഹിമ നിലനിർത്താൻ മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, പുത്രോത്പാദനം. ആ പുത്രോത്പാദനം കഴിഞ്ഞാൽ അവരെ സ്നേഹിച്ച്, ആ സ്നേഹം എന്താണ്? ആധ്യാത്മിക. ഒന്നാമത് ഈ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതറിയാതെ കണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത മക്കളെ പിടിച്ച് വിവാഹത്തിന് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അവിടെ നമുക്കൊരു പാപമുണ്ട്. കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടായവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ പൂന്താനം തിരുമേനി പാടി, ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ അല്ലേ, വേറെ ഉണ്ണികൾ എന്തിനെന്ന് ചോദിച്ചു. അതിനർത്ഥം എന്താ? നമ്മളൊക്കെ സനാതന്മാരാണ്, അനാഥരല്ല. അപ്പോൾ ഈശ്വര വിശ്വാസമുള്ളവർക്ക് തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും. മക്കളുണ്ടായിട്ട് നമ്മളെ അനാഥാലയത്തിലേക്ക് ആക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുട്ടികളില്ലാതെ കണ്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അതിനുത്തരം കാണണം പ്രവൃഷയിലെ. അപ്പോൾ അതോ മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാരെ പോലെ ക്രൂരമായ മാതാപിതാക്കൾ രക്ഷിക്കാതെ ഉപേക്ഷിക്കാൻ ദുഃഖിതന്മാരാവാനിരിക്കുന്ന ബാലന്മാരെ പറ്റിയോ അല്ലേ? എന്തപ്പോ മനസ്സിലായത്? ഭാഗവതത്തിൻ്റെ ഗരിമ നമ്മൾ മനസ്സിലാക്കണ്ടേ? അതോ സരസ്വതീ ദേവിക്ക് സംഭവിക്കാൻ പോകുന്ന സങ്കടത്തെ ഓർത്തിട്ടോ? അതാണ് കുൽസിത കഥകൾ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണ ഭക്തിയില്ലാത്തവരും കുൽസിത കർമ്മങ്ങളെ ചെയ്യുന്നവരുമായ രാജാക്കന്മാരുടെ ഭൃത്യവേലയെ അംഗീകരിക്കാൻ പോകുന്നതിനെ ചിന്തിച്ചോ? അപ്പോൾ ബ്രാഹ്മണര് എന്ത് ചെയ്യാൻ പാടില്ല? കൂലിവേല ചെയ്യാൻ പാടില്ല. ഇനി വേറൊരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടാവില്ല പൊതുവെ. ശമ്പളത്തിന് ശാന്തി ചെയ്യുന്നവരെ പതിതന്മാരെന്നാ പറയാം. കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം, വേദങ്ങൾ പഠിക്കുക, അത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ നേരായ വഴിയിൽ നടത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്പൂതിരി വിഭാഗത്തിലും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു തന്ത്രി ആയാൽ, 22 വയസ്സ് ആയിട്ടുള്ളൊരു തന്ത്രി അല്ലെങ്കിൽ 20 വയസ്സായിട്ടൊരു തന്ത്രി ആയാൽ 80 വയസ്സായിട്ടുള്ള സ്ഥിരം ശാന്തിക്കാരനിൽ നിന്നുകൂടി എന്താണ് പറയുക, ഭയഭക്തി വിശ്വാസത്തോടുകൂടി പ്രസാദം സ്വീകരിക്കില്ല. അവർ ആ നടയെ കയറി പീഠത്തിൽ നിന്ന് രണ്ട് പൂവെടുത്ത് ചെവിയിൽ വയ്ക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ ക്ലാസ് കോൺഷ്യസ്നെ കാണിക്കുന്നതാണ്. ഈ ക്ലാസ് കോൺഷ്യസ്നെസ്സാണ് ഈ ലൗകിക ജീവിതത്തിൽ നരകങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാർ ഭൃത്യവേലയെ അംഗീകരിക്കാൻ പോകുന്നതിനെ ചിന്തിച്ചോ ഭവതി ദുഃഖിക്കുന്നത്? കലിയിൽ ഭാവിധർമ്മങ്ങൾ ഇവയെല്ലാം ആകുന്നു. അതായത് കലികാലത്ത് ഇതിൽ നിന്നൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനാണ് സദാസേവ്യ സദാസേവ്യ, ഭാഗവതത്തെ സേവിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി 23-ാമത്തെ ശ്ലോകം. കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ ആശനപാനവാസ സ്നാനവ്യവായോന്മുഖജീവലോകം. കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ ആശനപാനവാസ സ്നാനാവ്യവായോന്മുഖ ജീവലോകം. കലിയാൽ വ്യാപിക്കപ്പെട്ട ക്ഷത്രിയാധമന്മാരെ, ക്ഷത്രിയന്മാരിലും അധമന്മാരുണ്ട്, ബ്രാഹ്മണരിലുണ്ട്, വൈശ്യന്മാരിലുണ്ട്, ശൂദ്രന്മാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്, നപുംസക ജാതിയിലുള്ളവരിലുണ്ട്. അപ്പോൾ ക്ഷത്രിയധമന്മാരെ കുറിച്ചോ അവരാൽ ഒഴിപ്പിക്കപ്പെട്ട രാഷ്ട്രങ്ങളെപ്പറ്റിയോ അല്ലേ, രാഷ്ട്രങ്ങളിൽ
ഈ പട്ടാളം ഭരിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ പട്ടാളം ഭരണം പിടിച്ചെടുക്കുക, അത് മോശമാണ്. രാജാവിനെ നിഷ്കാസനാക്കി പട്ടാളം ഭരിക്കാൻ പാടില്ല. ഈ അങ്ങുമിങ്ങും ഭക്ഷണ ജല വസ്ത്ര കുളി മൈഥുനം ഇവയിൽ ശ്രദ്ധയോടുകൂടിയ ജീവജാലങ്ങളെക്കുറിച്ചും, അതായത് വസ്ത്രധാരണം, കുളി, കുളിയെന്ന് പറഞ്ഞാൽ ശരീര ശുദ്ധി, മനഃശുദ്ധി ഇല്ലാത്തവരായ ബുദ്ധിമുട്ടായി. അപ്പോൾ മനഃശുദ്ധിക്കാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിക്കുന്നത്. 32 അക്ഷരം, 16 നാമം, 3 ദേവന്മാരുടെ പേരുകൾ, രാമനും കൃഷ്ണനും ഹരിയും, ഇതറിയണം. അപ്പം നമ്മുടെ മനസ്സിലുള്ള പാപഭംഗിലമായ അവസ്ഥകളെ കർഷിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവണം. അത് ചെല്ലാതെ കണ്ട് തെറ്റിക്കൊണ്ട് നാരായണീയം വായിച്ചിട്ട് കാര്യമില്ല, ഒരു ഗ്രന്ഥവും വായിച്ചിട്ട് കാര്യം, അർത്ഥവ്യത്യാസം വരും. അപ്പോൾ പറഞ്ഞു ശ്രദ്ധയോടുകൂടി ജീവതാരത്തെക്കുറിച്ചോ ചോദിച്ചു. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, കലിബാത നിമിത്തം വഴിതെറ്റി നടക്കുന്ന രാജാധവന്മാരെക്കുറിച്ചോ ആ ദുഷ്ടരാജാക്കന്മാർ നശിപ്പിക്കുന്ന രാജ്യങ്ങളെ ചിന്തിച്ചോ വർജ്യ അവർജ്യ ചിന്ത, ഏതിനെ സ്വീകരിക്കണം ഏതിനെ സ്വീകരിക്കരുത്, ഏതിനെ വർജിക്കണം ഏതിനെ വർജിക്കരുത് എന്നുള്ള ചിന്ത കൂടാതെ കിട്ടുന്ന ദിക്കിൽ ഭക്ഷിപ്പാനും. നമുക്കത് നോക്കൂ, ഇപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥം എവിടെ ഉണ്ടാക്കണത് എന്ന് നമ്മൾ കണ്ടിട്ടില്ല, കണ്ടാൽ നമ്മൾ കഴിക്കില്ല. നീറ്റായിട്ടുള്ള കിച്ചൺ ഉണ്ടാവണം, നീറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് കൊണ്ടായിരിക്കണം ഭക്ഷണം തരുന്നത്. ഈ ഭക്ഷണശാലയിൽ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം മാത്രം വൃത്തിയായിട്ട് കാര്യമില്ല. അപ്പോൾ ജലപാനം ചെയ്യുവാനും വസ്ത്രങ്ങളെ യാചിച്ചു വാങ്ങുവാനും ശുദ്ധ അശുദ്ധങ്ങൾ, എന്താണ് ശുദ്ധം എന്താണ് അശുദ്ധം, വാക്ശുദ്ധമുണ്ട്, സ്ഫടിക സ്പഷ്ടമായിട്ട് സംസാരിക്കുക. എന്താണ് പറയുക, സാധാരണക്കാർക്ക് അറിയാത്ത കൂട്ടത്തിൽ ഇരട്ട അർത്ഥങ്ങളുള്ള കൂട്ടത്തിൽ മുള്ളു വെച്ച് സംസാരിക്കാതെ കണ്ടിരിക്കുക. ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത്? ക്ഷേത്രത്തിലുള്ള ദേവന്മാരാണോ, കോടതിയാണോ, പോലീസാണോ? അല്ല. ഭർത്താവിൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഭർത്താവിനോട് ഭർത്താവിൻ്റെ അമ്മ പറയാത്തത് പറഞ്ഞ് പിരികേറ്റണത്, അതെന്തിനുള്ള കാരണമായി മാറുന്നു? നരകത്തിനുള്ള കാരണമായിട്ട് മാറുന്നു. അതേമാതിരി തന്നെ മകളുടെ ഭർത്താവ് ചെയ്യുന്ന അലമ്പലുകൾ സാധാരണ നിലയ്ക്ക് മകളിൻ്റെ അമ്മ പറയില്ല. ആ മകളോടുള്ള സ്നേഹം കാരണം അതും ആപത്താണ്. അവരവരുടെ ഹൃദയപത്മത്തിലുള്ള ചൈതന്യമാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് 10 ആചാര്യന്മാർ 10 ദിക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഈ ലോകം നന്നായി. പറഞ്ഞില്ലേ, ആചാര്യന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശുദ്ധാശുദ്ധങ്ങളായ ജലാശയങ്ങളെ നോക്കാതെ കണ്ടകുളത്തിൽ കുളിപ്പിക്കാൻ പാടില്ല. കുലശുദ്ധിയെയും അശുദ്ധിയെയും നോക്കാതെ കിട്ടുന്ന ദിക്കിൽ നിന്ന് കന്യകയെ സ്വീകരിച്ച് സ്ത്രീസുഖം അനുഭവിപ്പാനും, സ്ത്രീസുഖം അനുഭവിക്കാനില്ല. സ്ത്രീ ആധ്യാത്മികതയിൽ ആരാ? മഹാലക്ഷ്മിയാണ്. ശയനേഷു വേശ്യ, ശരി, ഞാൻ സമ്മതിച്ചു. ബാക്കിയുള്ള സമയത്തോ? ആഹാരം കൊടുക്കുമ്പോൾ സ്വന്തം അമ്മയെപ്പോലെ, ആഹാരം കൊടുക്കാത്ത സമയത്ത് ഭാര്യ മന്ത്രിനെ പോലെ ആയിരിക്കണം എന്നാണ്. എനിക്കതിൻ്റെ ശ്ലോകം അറിയില്ല, പക്ഷെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഓരോ സമയത്തും, എന്നാൽ ശയനേഷു വേശ്യ എന്ന് പറഞ്ഞാൽ ഭർത്താവാണെങ്കിലും ഭാര്യനെ തൊടണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് വേണം. മാനസിക ശാരീരിക അവസ്ഥകളെ അറിഞ്ഞിട്ടേ തൊടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തായി?
അവരുടെ സ്വാതന്ത്ര്യത്തിനെ ധ്വംസിച്ച കൂട്ടത്തിലായി. അതിന് ബ്രഹ്മഹത്യാപാപമാണ് ഫലം. ഇതാർക്കറിയും? അറിയണവർ എത്ര ആളുണ്ട്? അറിഞ്ഞ് പെരുമാറുന്നവർ എത്ര ആൾക്കാരുണ്ട്? ദിവസേന കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് വീട്ടിൽ വരുന്നവർക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുമോ? ആധികാരികമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്. സമൂഹത്തിൽ വ്യക്തികളെ നേരായ വഴിക്ക് വാർത്തെടുക്കാൻ പുരാണങ്ങൾക്ക് കഴിവുണ്ട്. അപ്പോൾ കിട്ടുന്ന ദിക്കിൽ നിന്ന് കന്യകയെ സ്വീകരിച്ച് സ്ത്രീസുഖം അനുഭവിപ്പാനും ശ്രദ്ധിക്കുന്ന ജീവജാലങ്ങളെ നാല് ഭാഗത്തും കാണുന്നുവല്ലോ എന്നോർത്തിട്ടോ ഭഗവതി ക്ലേശിക്കുന്നത്? അപ്പോൾ ധർമ്മമാണ് ഇതൊക്കെ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിദേവിയോടാണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ദിനം ദിനം പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അമ്പലത്തിൽ പോയി തിരുവാതിരക്കളി കളിച്ചതുകൊണ്ട് അയ്യോ എന്താണ് ശിവന് ധാര അറിയണ്ടേ? അതിൻ്റെ ഒരു മഹാത്മ്യം എന്താണെന്നുള്ളത് അറിയണം. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാലും അല്ലേ, രക്തപുഷ്പാഞ്ജലിക്ക് നല്ല ആഹാരം കഴിച്ച് വ്യായാമം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്താതെ കണ്ട് ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ടായില്ല. കാരണം ഈ ക്ഷേത്രത്തിലുള്ള ദേവീദേവന്മാർ അവരവരുടെ അഹം ബ്രഹ്മാസ്മിയുടെ പ്രതിബിംബമാണ്. ഇതും ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കണം. കമ്മിറ്റിക്കാർക്ക് ബോധം വേണം. ആ കമ്മിറ്റിക്കാർ പറയുന്ന വഴിപാടുകൾ ചെയ്യുന്ന ഭക്തന്മാർക്ക് ഇതിനെ പറ്റിയിട്ട് വേണം. ശരിക്ക് അഞ്ചിലൊന്ന് ദേവസ്ഥാനങ്ങൾ നടത്തിപ്പിന് കൊടുക്കണം എന്നാ, ദേവന്മാർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഓട്ടം തിങ്കളാഴ്ച ദിവസം അല്ല, അതെ വ്യാഴാഴ്ച ദിവസം ഗുരുവായൂർ പോകണം. അടുത്തുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഉണ്ടാവും, അവിടെ പോവില്ല. അതും ആപത്താണ്. കാരണം ഭഗവാൻ വിഗ്രഹത്തിൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത് ഭഗവാനല്ല, വിശേഷേണ ഗ്രഹിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മളാകുന്ന ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ പ്രതിബിംബം ആണത്. ഇപ്പം നമ്മളൊരാൾ മരിച്ചാലും വിഗ്രഹത്തിന് അശുദ്ധി വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഒരാളൊരു വീട്ടിൽ മരിച്ചാൽ അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് വിഷമമുണ്ട്. അപ്പം ശരീരമല്ല ആത്മാവ്, ശരീരത്തിലാണ് ആത്മാവ്. ആ ആത്മാവ് ശരീരമായിട്ടുള്ള ബന്ധം ബ്രഹ്മത്തിന് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശരീരം വേണം. അതാണ് ഒരു എലി പ്രസവിച്ചു, ആ എലിക്കുട്ടിയുടെ കണ്ണ് മിഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് പ്രകൃതി സംരക്ഷിക്കുക തന്നെ, ഇറുമ്പരിച്ചാൽ ചത്തുപോകും ചെല്ലത്. അപ്പോൾ ഈ ചാവിള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ മനസ്സിലാക്കുന്ന പ്രക്രിയയ്ക്കാണ് അറിവ് എന്ന് പറഞ്ഞത്. ഞാനിത് 30 മിനിറ്റ് 35 പറഞ്ഞത് ശരാശരി 50 ആളാണ് ഒരു ദിവസം കാണുന്നത്. അവരെ ശരാശരി നോക്കുന്നത് 5 മിനിറ്റാണെങ്കിൽ ഇത് നോണ്ടിപ്പോയാൽ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കാ നഷ്ടം? എനിക്കെന്താ നഷ്ടം? എനിക്കൊരു നഷ്ടമില്ല. എനിക്ക് ഇതിൽ നിന്നുള്ള വരുമാനം നഷ്ടമായിരിക്കും, പക്ഷെ ഞാൻ വരുമാനം ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണ്, കിട്ടിയ ലാഭം. ആ കിട്ടുന്നത് കൊണ്ട് ഞാൻ ആധ്യാത്മികമായുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു പാപവുമില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഈ ഒരു കാലുള്ള കള, ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ കാള, ഭൂമിദേവിയാകുന്ന പശുവിനോട് സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളായിട്ട് ഇനി 24-ാമത്തെ ശ്ലോകം, യദ്വാ അംബ, യദ്വാ അംബ, യദ്വാ അംബ. ഞാൻ ഇവിടെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു കേട്ടോ. യദ്വാ
യദ്വാ അല്ലെങ്കിൽ എന്നർത്ഥം. ഹേ അംബ അംബ യദ്വാ അംബ തേ ഭൂരിഭാരാവതാര കൃതാവതാരസ്യ ഹരേർ ധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളിംബദാനി യദ്വാ അംബ തേ ഭൂരിഭാരാവതാര കൃതാവതാരസ്യ ഹരേർ ധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. അല്ലെങ്കിൽ ഹേ അംബ ഭൂമി, നിന്റെ അധികരിച്ച ഭാരത്തിൻ്റെ നാശത്തിനു വേണ്ടി അവതരിച്ചവനും ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി അവതരിച്ചവനും നിന്നിൽ നിന്ന് മറഞ്ഞവനുമായ അന്തർഹിതസ്യ നിന്നിൽ നിന്ന് മറഞ്ഞവനുമായ ഹരിയുടെ, അതായത് സ്വർഗാരോഹണം ചെയ്യപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അർത്ഥം, നിർവാണത്തിൽ ആശ്രയമായിരിക്കുന്ന നിർവാണത്തിൽ, നിർവാണം എന്ന് പറഞ്ഞെന്താ, നിർവാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷം, മോക്ഷപ്രാപ്തിക്ക് ആശ്രയമായിരിക്കുന്ന കർമ്മങ്ങളെ ഓർക്കുന്നവളും ഉപേക്ഷിക്കപ്പെട്ടവളുമായിട്ടോ, നിന്നെ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട് ശ്രീകൃഷ്ണൻ നിന്നെ ഉപേക്ഷിക്ക, അപ്പോൾ സത്യ സംജ്ഞയില് ശ്രീകൃഷ്ണൻ ആരാ, വിഷ്ണുവാണ്. അപ്പോൾ ഭൂമിദേവിയുടെ ആരാ, ഭർത്താവാണ്. തന്നെ ഭരിക്കപ്പെടുന്ന ആൾ തന്നിൽ നിന്ന് അകലുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവില്ലേ, ആ വിഷമമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. അല്ലെങ്കിൽ ഹേ മാതാവായ ഭൂമിദേവി, അപ്പം ഈ ഭൂമിദേവി ആരാ, നമ്മുടെയൊക്കെ മാതാവാണ്. ജന്മം തന്ന മാതാവ് മരിച്ചു എന്ന് വരും, പക്ഷേ ഭൂമിദേവിയാകുന്ന അമ്മ സർവജനനി, എല്ലാവർക്കും അമ്മയാണ്, അവർ മരിക്കണില്ല. നിന്റെ അധികരിച്ച ഭാരത്തെ നശിപ്പിച്ചു നിന്നെ നിലനിർത്തുവാനായി അവതരിച്ചവനും ഇപ്പോൾ ആ ദിവ്യമംഗളരൂപത്തെ മറച്ചവനുമായ, അതായത് ഭഗവാനുണ്ട്, രൂപത്തെ മറച്ചു, എന്നിൽ ഭഗവാനുണ്ട്, അത് എനിക്കറിയാം, എനിക്ക് അനുഭവയോഗ്യമാണ്. ഈ ശ്രോതാക്കൾക്കത് അനുഭവയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആചാര്യൻ്റെ ജോലി ആചാര്യസ്ഥാനത്തിരുന്ന് ആചാര്യൻ എങ്ങനെ തന്നിൽ പ്രജ്ഞാനം ബ്രഹ്മ അയമേവ ബ്രഹ്മം തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നീ മഹാവാക്യങ്ങളെ മനസ്സിലാക്കി അതിൽ ആനന്ദാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരുന്ന് ശ്രോതാക്കളെ ആനന്ദാനുഭൂതിയിൽ ആറാടിക്കലാണ് ആചാര്യൻ്റെ ഉദ്ദേശം, ഉദ്ദേശശുദ്ധി ആവേണ്ടത്. അല്ലാണ്ട് ദക്ഷിണ മാത്രമല്ല. എന്നാൽ ദക്ഷിണ എന്തിനാ എന്ന് ചോദിച്ചാൽ അത് ഉപജീവനത്തിന് വേണ്ടിയിട്ടെന്ന് പറയരുത്. മഹത് വ്യക്തികൾ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കുന്ന സമയത്തിൻ്റെ ഒരു മൂല്യമാണത്, അത്രയേ ഉള്ളൂ പരമശൈലെ. അപ്പോൾ മംഗളരൂപത്തെ മറച്ചവനുമായ ഹരിയുടെ മോക്ഷത്തിന് ഹരിയുടെ മോക്ഷ, അവിടെ ഒരു കോമ വേണമെന്ന് ശരി, അല്ലാണ്ട് ഹരിയുടെ മോക്ഷമല്ല. അപ്പോൾ മറച്ചവനുമായ ഹരിയുടെ മോക്ഷത്തിന് ആശ്രയങ്ങളായിരിക്കുന്ന നാനാവിധ കർമ്മങ്ങളെ ഓർത്തും അവിടെ, അപ്പോൾ ആ ഹരിയുടെ എന്ന് കഴിഞ്ഞിട്ടൊരു കോമില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. പരമോഷമുണ്ടോ? ഞാൻ വായിച്ച് വായിച്ച് എനിക്ക് അർത്ഥം വരുന്നില്ല, അപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത്. അപ്പോൾ മോക്ഷത്തിന് ആശ്രയങ്ങളായിരിക്കുന്ന നാനാവിധ കർമ്മങ്ങളെ ഓർത്തും ആ ശ്രീഹരി എന്നെ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചും നീ തപിക്കുന്നുവോ? അപ്പോൾ തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാവുക എന്നർത്ഥം. എന്തിനാ ചൂടാവണത്? മനസ്സിലുള്ള പാപമംഗലമായ അവസ്ഥകളെ ഇല്ലായ്മ ചെയ്യാൻ. ഇത്രയൊക്കെ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? അവിടെ നിർത്താം. 25-ാമത്തെ ശ്ലോകം നമ്മൾക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.